അംബേക്കർ ക്യൂസ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, എന്നാലാണ് ഞങ്ങളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം: ഡോക്ടർ ബി ആർ അംബേദ്കർ. എന്നാണ് ഡോക്ടർ അംബേദ്കർ ജനിച്ചത്? ഉത്തരം: 1891 ഏപ്രിൽ 14. ഡോക്ടർ അംബേദ്കറുടെ പിതാവിൻ്റെ പേര്? ഉത്തരം: റാംജി മലാജി സക്പാൽ. എവിടെയാണ് ഡോക്ടർ അംബേദ്കർ ജനിച്ചത്? മധ്യപ്രദേശിലെ മാവുവിലാണ്. ഡോക്ടർ അംബേദ്കറുടെ അമ്മയുടെ പേര്? ഉത്തരം: ഭീമാബായ്. എന്നാണ് ഇന്ത്യയിൽ അംബേദ്കർ ജയന്തി ആചരിക്കുന്നത്? ഉത്തരം: ഏപ്രിൽ 14. അംബേദ്കറുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് അംബേദ്കർ ജയന്തി ആചരിക്കുന്നത്. അംബേദ്കറിന് ഭാരതരത്നം ലഭിച്ചതെപ്പോൾ? ഉത്തരം: 1990. ബാബാ സാഹിബ് അംബേദ്കർ ഏത് കോഡ് ബില്ലിനെ അനുകൂലിച്ചിരുന്നു? ഉത്തരം: ഹിന്ദു കോഡ് ബിൽ. ഡോക്ടർ അംബേദ്കറുടെ സ്മാരക സ്ഥലത്തിൻ്റെ പേര്? ഉത്തരം: മഹാരാഷ്ട്ര മുംബൈയിലുള്ള ചൈതന്യഭൂമി. നരേന്ദ്രമോദി സർക്കാർ ബാബാ സാഹിബ് അംബേദ്കറിൻ്റെ പേരിൽ ഏത് മൊബൈൽ ആപ്പാണ് പുറത്തിറക്കിയത്? ഉത്തരം: ഭീം, ഭാരത് ഇൻ്റർഫേസ് ഫോർ മണി. അംബേദ്കർ സ്ഥാപിച്ച പാർട്ടികൾ ഏതൊക്കെ? ഉത്തരം: ഇന്ത്യൻ റിപ്പബ്ലിക്കൻ പാർട്ടി, ഇൻഡിപെൻഡൻസ് ലേബർ പാർട്ടി, ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ. 3 വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം: ഡോക്ടർ അംബേദ്കർ. ദ പ്രോബ്ലം ഓഫ് ദ റുപ്പി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം: ഡോക്ടർ അംബേദ്കർ. ആരാണ് ബഹിഷ്കൃത് ഹിതാരണി സഭ സ്ഥാപിച്ചത്? ഉത്തരം: ഡോക്ടർ അംബേദ്കർ, 1924. വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഉയർത്തുന്നതിനുമായാണ് ഈ സഭ സ്ഥാപിച്ചത്. രൂപയുടെ പ്രശ്നം, അതിൻ്റെ ഉദ്ഭവവും അതിൻ്റെ പരിഹാരവും എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം: അംബേദ്കർ. ബി ആർ അംബേദ്കറുടെ ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും വലിയ പ്രതിമ എവിടെയാണ്? ഉത്തരം: USA. USAയിലെ അംബേദ്കറുടെ ഏറ്റവും വലിയ പ്രതിമ എവിടെയാണ്? ഉത്തരം: മേരിലാൻഡ്, USA. ഗെയ്ക്വാഡിലെ മഹാരാജാവ് ഡോക്ടർ അംബേദ്കറിനെ ഉന്നത പഠനത്തിനായി അയച്ചത് എവിടെയാണ്? ഉത്തരം: കൊളംബിയ. ലണ്ടൻ മ്യൂസിയത്തിൽ കാൾ മാർക്സിനൊപ്പം പ്രതിമ സ്ഥാപിച്ച ഒരേയൊരു ഇന്ത്യക്കാരൻ? ഉത്തരം: ഡോക്ടർ അംബേദ്കർ. എന്താണ് മൂകനായക? ഉത്തരം: അംബേദ്കറുടെ പത്രം. ഇന്ത്യയിൽ അംബേദ്കർ കൈകാര്യം ചെയ്ത പോർട്ട്ഫോളിയോയുടെ പേര്? ഉത്തരം: നിയമമന്ത്രാലയം. ഡോക്ടർ അംബേദ്കറിൻ്റെ പുറത്തിറക്കിയ മാസിക ഏതാണ്? ഉത്തരം: മൊത്തം 5 മാസികകൾ: ബഹിഷ്കൃത് ഭാരത്, മൂക് നായക്, സമത, പ്രബുദ് ഭാരത്, ജനത. ഡോക്ടർ അംബേദ്കർ ബാരിസ്റ്ററിനെ കുറിച്ച് പഠിക്കാൻ പോയതെവിടെ? ഉത്തരം: ലണ്ടൻ. ഡോക്ടർ അംബേദ്കർ എപ്പോഴാണ് ലോ കോളേജിൽ പ്രൊഫസറായത്? ഉത്തരം: 1928. അഭിഭാഷകൻ എന്ന നിലയിൽ അദ്ദേഹം എവിടെ നിന്ന് പ്രാക്ടീസ് ആരംഭിച്ചു? ഉത്തരം: മുംബൈ ഹൈക്കോടതി. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം: ഡോക്ടർ അംബേദ്കർ. എന്നാണ് ഡോക്ടർ ഭീംറാവ് അംബേദ്കർ മരിച്ചത്? ഉത്തരം: ഡിസംബർ 6, 1956. ഏത് മതമാണ് അദ്ദേഹം സ്വീകരിച്ചത്? ഉത്തരം: ബുദ്ധമതം. ഗാന്ധിജിയുടെ ഏത് തീരുമാനത്തെ അംബേദ്കർ എതിർത്തു? ഉത്തരം: താഴ്ന്ന ജാതിക്കാരെ ഹരിജൻസ് എന്ന് വിളിക്കുന്നു. അടുത്ത കാലത്ത് ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പേരിലുള്ള സെക്രട്ടേറിയറ്റ് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം: തെലങ്കാന.
April 30 ഉദ്ഘാടനം ചെയ്തു. 265 ഉയരത്തിലുള്ള പ്രതിമയാണ്. ചിലവ് 600 കോടി രൂപ. 28 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്നു. ആരുടെ ശുപാർശയിലാണ് അംബേദ്കർ മന്ത്രിസഭയിൽ തിരഞ്ഞെടുത്തത്? ഉത്തരം: ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലഘട്ടത്തിൽ അംബേദ്കർ ഏത് പാർട്ടിയെ കണ്ടെത്തി? ഉത്തരം: സ്വതന്ത്ര ലേബർ പാർട്ടി. അംബേദ്കർ സ്വതന്ത്ര ലേബർ പാർട്ടി സ്ഥാപിച്ചതെന്ന്? ഉത്തരം: 1936 ഓഗസ്റ്റ് 15. ഭീംറാവ് അംബേദ്കർ എവിടെയാണ് മരിച്ചത്? ഉത്തരം: ന്യൂഡൽഹിയിൽ. ബഹിഷ്കൃത് ഹിറ്റ്കർണി സഭ എന്നാൽ എന്ത്? ഉത്തരം: പുറത്താക്കപ്പെട്ടവരുടെ ക്ഷേമത്തിനായി സ്ഥാപിതമായ ഒരു സമൂഹം. 1925 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഭരണഘടനാ പരിഷ്കാരങ്ങളെക്കുറിച്ച് പഠിക്കാൻ രൂപീകരിച്ച ഒരു യൂറോപ്യൻ കമ്മീഷനിൽ അംബേദ്കറിനെ നിയമിച്ചു. ആ കമ്മീഷൻ്റെ പേര്? ഉത്തരം: സൈമൺ കമ്മീഷൻ. കുടിവെള്ളത്തിനായി സത്യാഗ്രഹം നടത്തിയ ആദ്യത്തെയും ഏക സത്യാഗ്രഹി ആരാണ്? ഉത്തരം: ഡോക്ടർ അംബേദ്കർ. 1927 മാർച്ച് 20 നടത്തിയത്. കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ ന്യൂയോർക്കിൽ ബിരുദാനന്തര ബിരുദത്തിനായി ഡോക്ടർ അംബേദ്കറിന് സ്കോളർഷിപ്പ് നൽകിയതാര്? ഉത്തരം: ബറോഡയിലെ മഹാരാജാവ്. ബാബാ സാഹിബ് അംബേദ്കർ നെഹ്റു ഗവൺമെൻറ്റിൻ്റെ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചതെന്നാണ്? ഉത്തരം: 1951 സെപ്റ്റംബർ 27. അംബേദ്കറിൻ്റെ യഥാർത്ഥ പേര്? ഉത്തരം: ഭീംറാവ് റാംജി അംബേദ്കർ. അംബേദ്കറിന് ബാബാ സാഹിബ് എന്ന് പേര് നൽകിയത് ആരാണ്? ഉത്തരം: അദ്ദേഹത്തിൻ്റെ അനുയായികൾ. അംബേദ്കറും അനുയായികളും ആചാരപരമായി കത്തിച്ച വാചകം? ഉത്തരം: മനുസ്മൃതി. ഏത് നഗരത്തിലാണ് ഡോക്ടർ അംബേദ്കർ ഇന്റർനാഷണൽ സെന്റർ സ്ഥാപിതമായത്? ഉത്തരം: ന്യൂഡൽഹിയിൽ. സ്വയം ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിന് മുമ്പ് അംബേദ്കർ മറ്റൊരു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നത് പരിഗണിച്ചു. ഏതാണ്? ഉത്തരം: സിഖ് മതം. ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര ഷെഡ്യൂളുകളുണ്ട്? ഉത്തരം: 8. ഇപ്പോൾ 12. ലോകത്തിലെ അറിവിൻ്റെ പ്രതീകം ആരാണ്? ഉത്തരം: ഡോക്ടർ അംബേദ്കർ. ഏത് കോളേജിലാണ് അദ്ദേഹം പ്രവേശനം നേടിയത്? ഉത്തരം: എൽബ്സ്റ്റോൺ കോളേജ്. 1949 ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര അനുച്ഛേദങ്ങളും ഷെഡ്യൂളുകളും അടങ്ങിയിരിക്കുന്നു? ഉത്തരം: 395 ലേഖനങ്ങളും 8 ഷെഡ്യൂളുകളും. ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം: ജെയിംസ് മാഡിസൺ. റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യൻ പ്രസിഡന്റിന് എത്ര തോക്ക് സല്യൂട്ടുകൾ സമർപ്പിക്കുന്നു? ഉത്തരം: 21. അംബേദ്കറുടെ ജീവചരിത്രം എഴുതിയത് ആരാണ്? ഉത്തരം: കൗശൽ ഗോയാൽ. ഭീംറാവ് അംബേദ്കർ ഏത് സേവനത്തിൽ ചേർന്നു? ഉത്തരം: ബറോഡ പബ്ലിക് സർവീസിൽ. ഭീംറാവ് അംബേദ്കർ ഡാഷ് ജാതിയിൽപ്പെട്ടയാളാണ്? ഉത്തരം: മഹർ. മരിച്ചപ്പോൾ അംബേദ്കറിന് എത്ര വയസ്സായിരുന്നു? ഉത്തരം: 65. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഭീംറാവ് അംബേദ്കറുടെ സ്ഥാനം എന്തായിരുന്നു? ഉത്തരം: ഭരണഘടനാ അസംബ്ലിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. എന്നാണ് ബ്രിട്ടീഷുകാർ പട്ടികജാതിക്കാർക്ക് പ്രത്യേക ഇലക്ട്രേറ്റുകൾ അനുവദിച്ചത്? ഉത്തരം: 1932 ഓഗസ്റ്റ് 4. താങ്ക്സ് ഫോർ വാച്ചിങ്.